ഹായ് നമസ്കാരം. പുഴു എന്ന മലയാള സിനിമ സോണി ലൈവിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പുഴു. രത്തീന എന്ന നവാഗതയായ സംവിധായിക, അതാണ് എടുത്തു പറയേണ്ടത്, സംവിധായികയാണ്. ആ സംവിധായികയുടെ, അത് നവാഗതയായ സംവിധായികയുടെ ഒരു സിനിമയാണ് പുഴു എന്ന് പറയുന്നത്. പുഴു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാകുന്നത് അല്ലേ. കാരണം പുഴു, പൊതുവിൽ പുഴു എന്ന് പറയുന്നത് ഒരു വളരെ പതുക്കെ സഞ്ചരിക്കുന്ന അല്ലെ, വളരെ പതുക്കെ നീങ്ങുന്ന ഒരു ജീവിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. രണ്ട്, വിവിധ തരത്തിലുള്ള പുഴുക്കളുണ്ട്. അതിനകത്ത് നല്ല മനോഹരമായ പുഴുക്കളുണ്ട്. കാരണം അതിൻ്റെ ചില പുഴുക്കളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകും അതിൻ്റെ കൊമ്പും അതിൻ്റെ ശരീരത്തിലെ രോമങ്ങളുമൊക്കെ അതിമനോഹരമാണ് എന്നതാണ്. എന്നാൽ ചിലത് അങ്ങനെയല്ല, നമുക്ക് കണ്ടാൽ വളരെ അറപ്പ് തോന്നും. അതാണ് ചില പുഴുക്കളുടെ ഒരു പ്രത്യേകത. അതാണ് ഇപ്പോൾ ചാണകം കുഴിയിൽ വളരുന്ന പുഴു, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയുന്നത് കുണ്ടളപ്പുഴു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് വളരെ മനോഹരമാണ്. ചാണകക്കുഴിയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ പോലും അത് വളരെ വെളുത്ത്, മുഖത്ത് നല്ല ചുവപ്പുള്ള കൊമ്പും ചുവന്ന മുഖവും വെളുത്ത ശരീരവുമായിട്ടൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം കാണാൻ കൊള്ളാവുന്ന പുഴുവാണ്. പക്ഷേ എങ്കിൽ പോലും പുഴു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് ഒരു അരോചകമാണ്. കാരണം ഈ മാലിന്യങ്ങൾ, ശരീരം, ഏതെങ്കിലും വസ്തുക്കൾ, അത് മനുഷ്യ ശരീരമായാലും ശരി മറ്റെന്ത് വസ്തുക്കളായാലും ശരി, അത് മലിനമാകുന്നതിന്, അത് ജീർണിക്കുന്നതിന് കാരണമാകുന്നത് പുഴുവാണ്. ആ ജീർണിക്കുന്നതിനെ ഭക്ഷണമായി ഉപയോഗിക്കുന്നതും ഈ പുഴുക്കളാണ്. അപ്പോൾ പൊതുവിൽ പുഴു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു നിസാരം തോന്നാം, ഒരറപ്പ് തോന്നാം, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫീലിംഗ് ആണ് നമ്മുടെ മനുഷ്യർക്ക് ആ പുഴു എന്ന പേരിൽ നമുക്കുണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, നീ വെറും പുഴുവാണടാ എന്ന് പറഞ്ഞാൽ നീ വെറും നിസ്സാരനടാ, എനിക്കൊരു പ്രശ്നമല്ല നമ്മൾ ആണ് പറയുന്നത്. അതുപോലെ തന്നെ പോടാ പുഴുവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ മഹാവൃത്തിയട്ടവനാണ്, നീ വെറും മാലിന്യം കഴിക്കുന്നവനാണ്, അല്ലെങ്കിൽ മാലിന്യത്തിൽ കിടക്കേണ്ടവൻ എന്ന അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പുഴു എന്ന് പറയുന്ന പേരിൻ്റെ ഒരു അർത്ഥ തലങ്ങളും ഫീലിംഗ്സുകളും എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കും ചലച്ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേരിട്ടത് എന്ന് തോന്നുന്നു. മിക്കവാറും ഇതിനകത്തുള്ള ഒരു കഥാപാത്രം, പ്രധാനം മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്ന പ്രധാന കഥാപാത്രം, ആ പ്രധാന കഥാപാത്രത്തെ ഉദ്ദേശിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിന് ഒരു പുഴു എന്ന് പറയുന്നത്. സമൂഹത്തിലെ കാർന്നു തിന്നുന്ന പുഴുവാണ് എന്ന തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അതല്ലെങ്കിൽ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കാം എന്ന തരത്തിലാണ് പുഴു എന്ന സിനിമയിൽ ആ പേര് കൊടുത്തിരിക്കുന്നതും ആ കഥാപാത്രത്തിന് അത്തരത്തിലുള്ള ഒരു ചലനം കൊടുത്തിരിക്കുന്നത്. കാരണം ആ കഥാപാത്രത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുഴു എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന, വളരെ പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ പൊതു മൂടും എന്ന് പറയുന്നത്. സിനിമ വളരെ പതുക്കെ പതുക്കെ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. അത് നീങ്ങുന്നതെല്ലാം വളരെ പതുക്കെയാണ്. അതിലെ കഥാപാത്രം, നമ്മൾ ഈ പറഞ്ഞ പ്രധാന കഥാപാത്രം, സെൻട്രൽ കഥാപാത്രം മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്ന കഥാപാത്രവും ചലിക്കുന്നത് വളരെ പതുക്കെയാണ്. അയാളുടെ ഓരോ ചലനവും വളരെ പതുക്കെയാണ്. അദ്ദേഹം പുഴുവിനെ പോലെയാണ് സംസാരിക്കാറില്ല വരുന്നതായിട്ട്. നിശബ്ദമാണ് അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ പ്രവർത്തനങ്ങളിൽ, വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും അതെല്ലാം വളരെ സ്ലോ ആയിട്ടും വളരെ നിശബ്ദമായിട്ടുമാണ് കൈകാര്യം ചെയ്യുന്നത്. വീട്ടിനകത്ത് വന്നാൽ മകനോട് സംസാരിക്കുന്നത് പോലും വളരെ പതുക്കാണ്. വളരെ അത്യാവശ്യത്തിന് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ, അഥവാ സംസാരിക്കുന്നതിന് വളരെ പതുങ്ങി, വളരെ സൗമ്യമായിട്ട്, വളരെ പിന്നെ പതുക്കെയായിട്ട്, വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആ തരത്തിൽ ഒരു പുഴുവിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് കഥാപാത്രത്തെ മോൾഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട് ആ സിനിമയിൽ. ആ സിനിമയിൽ പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്തായാലും സിനിമയെക്കുറിച്ചാണ് ആദ്യം, ഒരു ചലച്ചിത്രം എന്ന നിലയിൽ നമുക്ക് സിനിമയെക്കുറിച്ചാണ് ആദ്യം വിലയിരുത്തേണ്ടത്. തുടക്കത്തിൽ തന്നെ നമുക്ക് സിനിമ ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതാണ് ഫസ്റ്റ് ഷോട്ട് മുതൽ സിനിമയ്ക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആദ്യമൊക്കെ കാണുന്നത് ഒരു ടോക്സിക് പാരന്റിങ് സംവിധാനത്തിലേക്കാണോ ഈ സിനിമ പോകുന്നത് എന്ന് തോന്നുന്നു. കാരണം അമ്മയില്ലാത്ത, അമ്മയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന, ഭാര്യയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന
പഠിക്കുന്ന നായകൻ മകനെ, സ്കൂളിൽ പഠിക്കുന്ന മകനെ തൻ്റെ ഫ്ളാറ്റിൽ അവർ മകനും അയാളും മാത്രം ജീവിക്കുന്നു. അവിടുത്തെ അവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻസ്, അതിൻ്റെ പിന്നെ ഓരോ പല്ല് തേക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് പോലും പഠിപ്പിച്ചു കൊടുക്കുന്ന, അതുപോലെ തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാം എന്തൊക്കെയാണ് ഇടപെട്ടതെന്ന് ചോദിക്കുന്നത്, കൂട്ടുകാർക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാം പക്ഷെ കൂട്ടുകാരിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വാങ്ങരുത് എന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മമ്മൂട്ടിക്കേണ്ട കഥാപാത്രം എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിൽ, പക്ഷേ ഒരുപക്ഷെ ഈ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാരണം, സാധാരണ സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക കൈയടക്കം സംവിധായകയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് തീർത്തു പറയണം. കാരണം രത്തീന എന്ന് പറയുന്ന വനിത ആയ പിന്നെ ഈ സംവിധായികയ്ക്ക് ഒരു സിനിമ കൈയടക്കത്തോടെ ചെയ്യാനുള്ള ശേഷി ഉണ്ട് എന്ന തരത്തിലാണ് തുടക്കം മുതലുള്ള ഷോട്ടുകൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ തൻ്റെ നായകനെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്ന യാത്രക്കിടയിൽ ആ ഒരു മരത്തിൻ്റെ കൊമ്പിടിഞ്ഞു വീഴുന്നതും, മരത്തിൻ്റെ കൊമ്പിടിഞ്ഞു വീഴുന്നത് പോലും അദ്ദേഹത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. സാധാരണ ഒരു മരത്തിൻ്റെ കൊമ്പിടിഞ്ഞു വീണാൽ നമ്മളവിടെ കാറ് നിർത്താം, സാധാരണ കാറ് നിർത്തും അല്ലെങ്കിൽ മറ്റേതാണ് നിർത്തും, ഒന്ന് പരിസരം നോക്കും, എന്നിട്ട് ഒരറ്റത്തൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഈ കഥാപാത്രം അങ്ങനെയാണ് ചെയ്യുന്നത്. അദ്ദേഹം കാറിനകത്തു നിന്നും തൻ്റെ കൈത്തോക്ക് കയ്യിലെടുക്കുകയാണ്, കൈത്തോക്ക് കയ്യിലെടുത്തുകൊണ്ട് കൈത്തോക്കുമായിട്ടാണ് ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നത്. എന്നിട്ടാണ് അദ്ദേഹം ചുറ്റിനും ഈ മരം എങ്ങനെ വീണു, എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ അതോ അല്ലാതെ സ്വാഭാവികമായിട്ട് മരം ഒടിഞ്ഞു വീണതാണോ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷമാണ് രണ്ടാമത് കാറിൽ തിരിച്ചു കയറുന്നതും, കാറ് കിട്ടിയ മരം വീണ് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തൂടെ കാറ് ഒഴിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഷോട്ടുകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഷോട്ടുകൾ, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് ഇതിനകത്ത്. മമ്മൂട്ടി അതുപോലെ പിന്നെ പാർവതി തിരുവോരത്ത്, പിന്നെ മറ്റു പ്രധാനപ്പെട്ട അതായത് ഇന്ദ്രൻസ്, പിന്നെ കുഞ്ചൻ, പിന്നെ തുടങ്ങി വളരെ പ്രമുഖരായ പല നടന്മാർ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടത് രണ്ടുപേരെയാണ്. മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വാസുദേവ് സജീഷ് മാരാർ എന്ന് പറയുന്ന ഒരു പയ്യൻ, അതായത് ഈ മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിച്ച ബാലൻ. പിന്നെ വരുന്നത് അപ്പുണ്ണി ശശി എന്ന് പറയുന്ന ഒരു നടൻ, അതും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക പിന്നെ ബോഡി ലാംഗ്വേജ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ കഥാപാത്രത്തിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ഒരു പക്ഷേ വളരെ സമാധാനത്തോട് കണ്ടിരിക്കാൻ, ഒരു വളരെ ക്ഷമയോടെ കണ്ടിരിക്കണം. കാരണം ഒരു ധൃതി പിടിച്ച ഒരു സിനിമയല്ല, നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലുള്ള രംഗങ്ങളൊന്നും അതിനകത്ത് കാണാൻ കഴിയില്ല. വളരെ സ്ലോവിൽ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക തരം, ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവാർഡ് സെറ്റപ്പിൽ കാണുന്നത് പോലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെന്റ് ആണ് ചിത്രത്തിന്റെ അവസാനം വരെയും പോകുന്നത്. ഇതാണ് സിനിമയുടെ. അതിനകത്തുള്ള മറ്റ് ക്യാമറ പ്രവർത്തിച്ചവരെയും എഡിറ്റിംഗ് നടത്തിയവരെയും മ്യൂസിക് നൽകിയവരെയും എല്ലാത്തിനെയും നമുക്ക് അഭിമുഖീകരിക്കണം. ആ തരത്തിലുള്ള സിനിമയുടെ ഒരു പൊതു മൂഡ് അവർക്ക് മനസ്സിലായിക്കൊണ്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം തീർച്ചയായിട്ടും ഈ നവാഗതയായ സംവിധായികയുടെ കഴിവ് അവിടെ നിറഞ്ഞേൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിറഞ്ഞേൽക്കുന്നു. പക്ഷേ ഇനി പറയേണ്ടത് ഈ സിനിമയുടെ എന്താണ് ഈ സിനിമയിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഒരു കുലമഹിമയിൽ ആറാടി അതിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് അവസാനം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക തരത്തിലുള്ള ഒരു പാരന്റിങ് സംവിധാനം അല്ല സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്. ഈ കുലമഹിമയും അതുപോലെ അധികാരവും ഒക്കെ ചേർന്ന ഒരു വിഭാഗത്തിലുണ്ടാകുന്ന പ്രത്യേക തരം മാനസികാവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് എന്തിനു വേണ്ടി ആണ് ഇപ്പോൾ ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ നമ്മൾ കാണാത്ത തലത്തിലേക്ക് വികാസം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ പൂണൂലിട്ട സവർണ മേധാവിത്വം ഒന്നും നമ്മുടെ നാട്ടിലില്ല. അങ്ങനത്തെ സവർണ മേധാവിത്വമൊന്നും ഒരു സ്ഥലത്ത് നമുക്ക് കേരളത്തിൽ കാണാനില്ല. അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് മറ്റെന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നതിനും മറ്റെന്തോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതിനും വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് ചിലത് ഉണ്ട് 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 എന്ന് പറയുന്നത്, അത് നമ്മൾ കാണുന്നതാണ്. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. ചില ആരാധാലയങ്ങൾ നിങ്ങൾ ആക്രമിച്ചാൽ എന്ന് പലരും പൊതുവെ പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ ആരും ആരുടെയും ആരാധാലയങ്ങളെ നമ്മൾ ആക്രമിക്കുന്നില്ല, ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഒരു ആരാധനാലയം
പലരും ബോംബ് പൊട്ടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പിന്നെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് വിശ്വാസികൾ മരിക്കുന്ന സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലതൊന്നും ഉണ്ടാവുന്നില്ല. എങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് മറ്റെന്തോ കാര്യങ്ങൾ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം അതിൻ്റെ പി ആർ ഒ വർക്കിൻ്റെ ഭാഗം അതാണ്. അങ്ങനെ ബോധപൂർവമാണ് ശ്രമം നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്ന നമ്മുടെ നാട്ടിൽ. അത്തരത്തിലുള്ള ഒരു പി ആർ ഒ വർക്കിൻ്റെ ഭാഗമാണോ ഈ സിനിമ പുഴു എന്ന സിനിമയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സവർണ മേധാവിത്വവും പൂണൂലിട്ടവരുടെ പിന്നെ മേധാവിത്വവും നമ്മുടെ നാട്ടിലുണ്ടെന്നും അവർ ഒരുതരം പിന്നെ വല്ലാത്ത ക്രിമിനൽ മനോഭാവത്തോടുകൂടി മറ്റ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അങ്ങനെയാണ് കാണുന്നതെന്നും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ എപ്പോഴും ഒരു പുഴുവിനെ പോലെയാണ് കാണുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ സ്ഥാപിക്കാനുള്ള ഒരു രീതിയാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നവരുടെ മൂന്ന് പേരാണ് ഈ കഥയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഈ തിരക്കഥയ്ക്ക് ചില ട്വിസ്റ്റുകളൊക്കെ വരുത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഴിയില്ല. എന്തായാലും കേരളത്തിൻ്റെ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രവണത നല്ല സിനിമ വരുന്നതോടൊപ്പം തന്നെ ഈ നല്ല സിനിമയ്ക്കകത്ത് തന്നെ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് ഒളിച്ചു വെക്കുക എന്ന് പറയുന്നത് മുട്ടായിക്കകത്ത് വിഷം എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു തുള്ളി വിഷം മുട്ടായിൽ പൊതിഞ്ഞ് അല്പം ഒരു തരി വിഷം പിന്നെ മുട്ടായിൽ പൊതിഞ്ഞ് നല്ല നമ്മൾ മിഠായി എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കും. അപ്പോൾ അത് വളരെ മനോഹരമാണെന്ന് പറയും. നമ്മളത് കഴിച്ച് അങ്ങ് ഇറക്കും. അപ്പോഴും നമുക്ക് നല്ലതെന്ന് പറയും. കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ നല്ലതെന്ന് പറയും. പക്ഷേ കുറേശ്ശെ ആ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് വ്യായിക്കുമ്പോൾ നമ്മൾ അറിയില്ല ഈ മുട്ടായി കഴിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ വിഷം ബാധിച്ചതെന്ന് നമ്മൾ അറിയില്ല. അത്തരത്തിലുള്ള ഒരു പ്രക്രിയ ഈ പുഴു എന്ന സിനിമയിൽ ഉണ്ടോ എന്ന സംശയം ഇല്ലാതില്ല. പൊതുവിൽ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് അവിടെ നിൽക്കുമ്പോൾ പോലും ആ യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ പോലും പുഴു എന്ന സിനിമ അതിൻ്റെ ചലച്ചിത്രത്തിൻ്റെ മേക്കിങ്ങിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്.